ഒരു നാൾ നമ്മുടെ നാടും ലോകകപ്പ് കളിക്കും എന്ന സ്വപ്നം മനസ്സിൽ കൊണ്ടു നടക്കാത്തവരായി ആരുമുണ്ടായിരിക്കില്ല. മറ്റു രാജ്യങ്ങൾക്കായി ആരവങ്ങൾ ഉയർത്തുമ്പോഴും ഉള്ളിൽ പേറുന്ന ആ മോഹം നമ്മെ പ്രതീക്ഷയോടെ നാളെയിലേക്ക് നോക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. അങ്ങനെയൊരു സ്വപ്നം പേറുന്ന കോഴിക്കോട്ടെ യുവ വ്യവസായികളായ ഇവർ ഇന്ത്യയുടെ ശബ്ദം ലോകകപ്പ് വേദികളിൽ മുഴക്കാനായി ഇന്ത്യൻ ജേഴ്സികൾ അണിഞ്ഞുകൊണ്ട് യാത്ര തിരിച്ചിരിക്കുന്നു റഷ്യയിലേക്ക്. ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്ന ഒരു സമയമാണ് ഇപ്പം. ലോകകപ്പ് എന്ന് പറയുന്ന സമയത്ത് വെറും ഫുട്ബോൾ കളിക്കുക എന്നുള്ളതല്ല, ലോകം മുഴുവനും വലിയൊരു സാഹോദര്യത്തിന്റെ കൂട്ടായ്മ ഈ വേൾഡ് കപ്പിലൂടെ വരുന്നുണ്ട്. അപ്പൊ അതിനായി നമ്മൾ കോഴിക്കോട് നിന്ന് നമ്മളെ സുഹൃത്തുക്കൾ ഒന്നിച്ച് യാത്ര തിരിക്കുകയാണ്. നാളെ വേൾഡ് കപ്പിലെ സെക്കൻഡ് റൗണ്ടുകളൊക്കെ കാണണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ വലിയൊരു ദൗത്യമുണ്ട്. നമുക്കറിയാം 125 കോടിയോളം വരുന്ന ഇന്ത്യയിലെ ജനങ്ങളൊക്കെ ആഗ്രഹിക്കുന്നതാണ് ഇന്ത്യ ലോകകപ്പിൽ കളിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ രണ്ടാം റൗണ്ട് നടക്കുന്ന എല്ലാ മത്സരം നടക്കുന്ന സ്റ്റേഡിയത്തിലും പോയിട്ട് ഇന്ത്യനെ ഹൈലൈറ്റ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു 2-3 വേൾഡ് കപ്പിനുള്ളിൽ ഇന്ത്യൻ ടീം ലോകകപ്പിൽ കളിക്കണം എന്നുള്ളതാണ് നമ്മളൊക്കെ തന്നെ പ്രാർത്ഥിക്കുന്നത്. എല്ലാവരും ഇന്ത്യയിലുള്ള മുഴുവൻ ജനങ്ങളും പ്രാർത്ഥിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെ ഈ യാത്രയുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം അതാണ്. അടുത്ത ഒരു 2-3 വർഷത്തിന് 2-3 ലോകകപ്പിൽ ഉള്ളിൽ ഇന്ത്യൻ ടീം എങ്ങനെയെങ്കിലും ലോകകപ്പിലേക്ക് ഇടം നേടണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് ലോകകപ്പ് ഇത്രയും വലിയ രാജ്യമായിട്ടുള്ള ഇന്ത്യയിലെ ലോകകപ്പ് ഹോസ്റ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടെങ്കിലും നമുക്ക് കിട്ടണം എന്നുള്ളതാണ്. അപ്പോൾ വലിയൊരു സാഹോദര്യത്തിൻ്റെ ഒരു പ്രതീകമായിട്ടുള്ള ലോകകപ്പിന് യാത്ര തിരിക്കുന്ന നമ്മളെ സുഹൃത്തുക്കൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ കളി കാണുന്നതിനേക്കാൾ കൂടുതലായിട്ടും ഇന്ത്യക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ നടക്കണം എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലുള്ള ഉദ്ദേശം. ഇന്ത്യ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒറ്റക്കെട്ടാണ്. അല്ലപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ഗാലറിയിലാണെന്നുണ്ടെങ്കിലും ഇന്ത്യനെ ഹൈലൈറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചുള്ള നമുക്ക് മെക്സിക്കോ ആയാലും ബ്രസീൽ ആയാലും ഒക്കെ നമുക്ക് മറ്റൊരു രാജ്യമാണ്. ഇന്ത്യയാണ് നമ്മളിപ്പോൾ നമ്മൾ എല്ലാ ഗ്രൗണ്ടിലും വേറെ വേറെ സെയിം ജേഴ്സിയാണ്, സെയിം വേറെ വേറെ കളറിലുള്ള ഇന്ത്യ എന്ന് പറയുന്ന, കാരണം അത് ആര്യന്നെ അവിടെ സ്റ്റേഡിയത്തിലേക്ക് വരുമ്പോഴൊക്കെ തന്നെ ഇന്ത്യനെ ഒന്ന് ഓർക്കുക എന്നുള്ളതാണ് നമ്മളോട് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇന്ന് കേരളത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും ഒരുപാട് ഫ്ലക്സുകൾ, പല രാജ്യങ്ങളുടെ കളിക്കാരുടെ ഒക്കെ ഫ്ലക്സുകൾ ഉണ്ട്. ഇതേപോലെ നമ്മളെ നാട്ടിൻ പുറങ്ങളിലും നന്നായിട്ട് കളിക്കുന്ന ഒരുപാട് നല്ല കുട്ടികളുണ്ട്. അവരൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള രീതിയിലുള്ള ഒരു പ്ലാനും കൂടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവണം. അപ്പൊ തീർച്ചയായിട്ടും നമ്മളൊക്കെ അതിന് വലിയ ഇനീഷ്യേറ്റീവ് എടുക്കാൻ തയ്യാറാണ്. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ അപ്പോഴൊക്കെ നമുക്ക് നാളെ നമ്മളിടയിൽ നിന്ന് നല്ലൊരു മെസ്സിയോ അല്ലെങ്കിൽ നെയ്മറോ റൊണാൾഡോ ഒക്കെ വരികയുള്ളൂ. അപ്പൊ നമ്മളെ ഉദ്ദേശം അതും കൂടിയാണ്. നമ്മളെ നാട്ടിലുള്ള ഫുട്ബോളും കാര്യങ്ങളൊക്കെ അതിന് വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്.